ഹിന്ദി ഭാഷാ വിവാദം ചർച്ചയായിരിക്കെ രൂക്ഷ പ്രതികരണവുമായി നടനും മക്കൾ നിതിമയം നേതാവുമായ കമൽഹാസൻ രംഗത്ത്. ഹിന്ദി ഡയപ്പറിട്ട ചെറിയ കുഞ്ഞാണെന്നും മറ്റ് ഭാഷകളെ താരതമ്യം ചെയ്യുമ്പോൾ ഹിന്ദി വളരെ ചെറുതാണെന്നും കമൽഹാസൻ പ്രതികരിച്ചു. ഡയപ്പറിട്ട കുഞ്ഞിന്റെ പ്രായമേ ഹിന്ദി ഭാഷയ്ക്കുള്ളൂ എന്ന് കമൽഹാസൻ പ്രതികരിച്ചു. ഹിന്ദി നിർബന്ധമായും പഠിപ്പിക്കണമെന്ന കേന്ദ്ര നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയ ആളാണ് കമൽഹാസൻ. ചെന്നൈയിൽ പൊതുവേദിയിൽ ഹിന്ദി ഭാഷാ വിവാദവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡയപ്പറിട്ട കുഞ്ഞുകുട്ടിയാണ് ഹിന്ദി ഇപ്പോഴും. തമിഴ്, സംസ്കൃതം, തെലുങ്ക് എന്നിവയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഹിന്ദി ഭാഷ ഇപ്പോഴും ചെറുപ്പമാണ്. കളിയാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല ഇത്, അനുകമ്പയോടെയാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മൾ ഭാഷയ്ക്ക് ശ്രദ്ധ നൽകണം, പക്ഷേ അത് അടിച്ചേൽപ്പിച്ചോ കഴുത്തിന് പിടിച്ചോ ആവരുത് എന്നും കമൽഹാസൻ വ്യക്തമാക്കി. ഹിന്ദി അടിച്ചേൽപ്പിച്ചാൽ അത് ജല്ലിക്കെട്ട് പ്രക്ഷോഭത്തേക്കാൾ ഭവിഷ്യത്തുണ്ടാക്കുമെന്നും മുൻപും കമൽഹാസൻ വ്യക്തമാക്കിയിരുന്നു. പറഞ്ഞത് തന്നെ ഞങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ്, തമിഴ് ഭാഷ എന്നത് ഞങ്ങളുടെ അഭിമാനമാണ്. അതിനുവേണ്ടി ഞങ്ങൾ പോരാടും. ഇന്ത്യ റിപ്പബ്ലിക് ആയപ്പോൾ ലഭിച്ച വാഗ്ദാനമാണ് നാനാത്വത്തിൽ ഏകത്വം എന്നത്. അത് മാറ്റാൻ നമുക്കാവില്ല. ഒരു ഷായ്ക്കോ സുൽത്താനോ ഈ വാഗ്ദാനങ്ങളൊന്നും മാറ്റാനാവില്ലെന്നും അമിത്ഷായെ പരിഹസിച്ച് കമൽഹാസൻ മുമ്പും പറഞ്ഞിരുന്നു. കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയ കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെയും കമൽഹാസൻ ശബ്ദമുയർത്തിയിരുന്നു. ജനാധിപത്യ ധ്വംസനമാണ് നടന്നതെന്നും ഇത് സമ്പൂർണമായ അധംപതനമാണെന്നും കമൽ തുറന്നടിച്ചു. ഏകാധിപത്യ ശൈലിയായിരുന്നു നടപടി. സമവായത്തിലൂടെ മാത്രമേ ആർട്ടിക്കിൾ 370 35A വകുപ്പുകളിൽ മാറ്റം വരുത്താൻ പാടുണ്ടായിരുന്നുള്ളൂവെന്നും കമൽഹാസൻ വ്യക്തമാക്കി. പ്രതിപക്ഷത്തോട് ആലോചിക്കാതെ പാർലമെന്റിൽ ചർച്ച ചെയ്യാതെയാണ് തീരുമാനമെടുത്തതെന്നും പ്രതിപക്ഷത്തെ ബലം പ്രയോഗിച്ച് നിശബ്ദമാക്കുകയായിരുന്നുവെന്നും കമൽഹാസൻ കുറ്റപ്പെടുത്തി. രാജ്യവ്യാപകമായി പ്രതിഷേധമുയർന്നതോടെ ഹിന്ദിക്ക് മാത്രമേ രാജ്യത്തെ ഒന്നിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്ന മുൻ നിലപാടിൽ നിന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മലക്കം പറഞ്ഞു. മറ്റ് പ്രാദേശിക ഭാഷകളുടെ മേൽ ഹിന്ദി അടിച്ചേൽപ്പിക്കുക എന്നല്ല താൻ ഉദ്ദേശിച്ചതെന്നാണ് അമിത്ഷായുടെ തുടർന്നുണ്ടായ വിശദീകരണം. മറ്റ് പ്രാദേശിക ഭാഷകളുടെ മേൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ താൻ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല. ഒരാളുടെ മാതൃഭാഷയ്ക്ക് ശേഷം രണ്ടാം ഭാഷയായി ഹിന്ദി പഠിക്കാൻ മാത്രമേ ഞാൻ അഭ്യർത്ഥിച്ചിട്ടുള്ളൂ എന്നുമായിരുന്നു അമിത്ഷായുടെ വിശദീകരണം. ഹിന്ദി ഭാഷാ വിവാദം ചർച്ചയായിരിക്കെ തന്നെ തമിഴ് ഔദ്യോഗിക ഭാഷയാക്കണമെന്ന ആവശ്യവുമായി DMK അധ്യക്ഷൻ MK സ്റ്റാലിൻ മുന്നോട്ട് വന്നിരുന്നു. ഇക്കാര്യം ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്റ്റാലിൻ കത്തയച്ചിരുന്നു. 8 കോടിയിലധികം ജനങ്ങൾ സംസാരിക്കുന്ന തമിഴ് ഭാഷ ഔദ്യോഗിക ഭാഷയാക്കാൻ പ്രധാനമന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ടെന്നായിരുന്നു സ്റ്റാലിന്റെ കത്ത്. തമിഴ് പ്രാചീന ഭാഷയാണെന്നും US പോയപ്പോൾ താൻ തമിഴ് സംസാരിച്ചുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെന്നൈയിൽ പ്രസംഗിച്ചിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടിയാണ് സ്റ്റാലിൻ തമിഴ് ഭാഷയ്ക്കായി രംഗത്ത് വന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.